അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസ്സഹബി അജ്മൈൻ, അമ്മാ ബാദ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله سبحان الله أما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. ഏറെ സ്നേഹാദരണീയരായ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട അബ്ദുള്ള മല്ലിശ്ശേരി അടക്കമുള്ള ഈ പരിപാടിക്ക് സ്വാഗത ഭാഷണം നടത്തിയ, വളരെ മനോഹരമായ ഒരു സ്വാഗത പ്രസംഗം നടത്തിയ എൻ്റെ സ്നേഹിതൻ കൂടിയായ അബ്ബാസ് നാദാപുരം, മറ്റ് KMCC യുടെയും മറ്റ് സംഘടനകളുടെയും നേതാക്കന്മാരെ, ഷാർജയിലെ നല്ലവരിൽ നല്ലവരായ പ്രവാസി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരുപാട് സന്തോഷത്തിൻ്റെ വേദിയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. കാരണം ഒരു കേസ് നമുക്ക് അനുകൂലമായി വിജയിച്ചിരിക്കുകയാണ്, ആ ഒരു സന്തോഷം. മറ്റൊന്ന്, ഷാർജ KMCC കൾച്ചറൽ കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം കൂടിയാണ് ഇന്നിവിടെ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൂരത്ത് നിന്ന്, കണ്ണത്താ ദൂരത്തെ പേരക്ക പൂക്കുന്ന നാട്ടിൽ നിന്നും ഈ കാരക്ക കഴിക്കുന്ന ഈ ഷാർജയിലെത്തി എൻ്റെ മനസ്സ് വല്ലാതെ മന്ത്രിക്കുന്നു, സമയം വൈകിയിട്ടുണ്ടെന്ന്. പക്ഷേ പ്രവർത്തകരെല്ലാം പറയുന്നു സമയം വൈകിയിട്ടില്ല എന്ന്. ഇതിൻ്റെ ഒരു പൊരുൾ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും നമ്മുടെ ഈ പരിപാടിക്ക് മുമ്പ് നമ്മുടെ പ്രവർത്തകരണിയിച്ചൊരുക്കിയ മനോഹരങ്ങളായ പരിപാടികൾ, ദഫും കോൽക്കളിയും പാട്ടുകളും എല്ലാം നമ്മുടെ മനം കവർന്ന ഓരോ പരിപാടികളായിരുന്നു. ഈ ഷാർജയിലെ പ്രിയപ്പെട്ട കലാകാരന്മാരെയും കലാകാരികളെയും അണിനിരത്തി ഒരു വലിയ ട്രൂപ്പുണ്ടാക്കാനുള്ള അത്രയേറെ കഴിവിട്ട ഒരുപാട് പേരിവിടെയുണ്ട് എന്ന് ഇതിനകം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമയം വൈകിയതുകൊണ്ട് ആമുഖ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മണൽ ഭൂവിൽ ജോലി തേടി എത്തിയ പ്രിയപ്പെട്ടവർ, ജോലി കഴിഞ്ഞ് ഉറക്കവും അതിണീറ്റ് പിന്നെ ഭക്ഷണം കഴിക്കലും പിന്നെയും ഉറക്കം പിന്നെയും എണീക്കലും, അങ്ങനെ തുടർന്നു പോയ ഒരു രീതിയിൽ നിന്ന് അവരെ ഒരു ലക്ഷ്യബോധമുള്ളവരാക്കി മാറ്റിയ സ്നേഹത്തണൽമരമാണ് KMCC. ആ KMCC യുടെ ഈ സന്തോഷത്തിൻ്റെ നന്മ വരെ ചോട്ടിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് എന്ന് തന്നെ വലിയ ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. ഈ സ്നേഹവേദിയിലേക്കാണ് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നത്. KMCC നമുക്കറിയാം, പ്രവാസി സുഹൃത്തുക്കളിൽ പ്രയാസം അനുഭവിക്കുന്നവരിൽ ഒരുപാടൊരുപാട് താങ്ങും തണലുമായി തീർന്ന ഈ KMCC ഇന്ന് നാടൊട്ടാകെയും പടർന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ സംഘടന, അത് വിത്തിട്ട് വളർത്തി വലുതാക്കിയ ഒരു സംഘടന, ശത്രുക്കളിൽ പോലും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ ശബ്ദമുയർത്തുന്നവരിൽ പോലും
അസൂയാഹരമായ വളർച്ചയാണ് കെ എം സി സിക്ക് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലൊട്ടാകെയും എല്ലാ വേദികളിലും എവിടെ പോയാലും കെ എം സി സി എന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്നേഹ മരത്തണച്ചോട്ടിൽ നമുക്കിരിക്കാൻ ഭാഗ്യം ലഭിച്ചത് അൽഹംദുലില്ലാ, നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അഖിലാണ്ടനാഥനല്ല അവനാണൻ സ്തോത്രമെല്ലാം അഹദായോനാണ് കൂട്ടിന്നാരുമവനില്ല അവനെ ആരാധ്യനുള്ളു ലാ ഇലാഹ ഇല്ലല്ലാ. മികവേത്ര കൂടിയാലും മദ്ഹേത്ര പാടിയാലും മനുഷ്യൻ ആരാധ്യനല്ലാരായിരുന്നാലും അന്തിമ മുർസൽ മുഹമ്മദ് നബി തന്നെയായാലും റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു ന്യാമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ ഖുർആനിൽ നീ അറിയിച്ച നിന്റെ അനുഗ്രഹദാസന്മാരാം തിരുദൂതർ സിദ്ദീഖീങ്ങൾ ശുഹദാ സ്വാലിഹുകൾ എല്ലാം ദുനിയാവിൽ നേടിയ ഞാമത്താണി സന്മാർഗം. പൂവും പുലരിയും കാറ്റും കാട്ടാറും ആകാശങ്ങളിലെയും ഭൂമിയിലെയും സർവ ചരാചരങ്ങളും വാഴ്ത്തിപ്പാടുന്ന അളവറ്റ ദയാപരനും കരുണാവാരിധ്യമായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ആസ്വദിക്കാൻ നമുക്ക് മഹാഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ നേർവഴി കാട്ടിപ്പിഴവെല്ലാം പൊറുത്തിടണേ നീറുന്ന മനസ്സിൽ നീ കുളിർ വീശിത്തരണേ ഞാമത്തും റഹ്മത്തും നിറക്കെൻ്റെ പരനേ പരമദയാ പരനായൊരു സുബ്ഹാനേ എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്കുന്ന റഹ്മാനേ അല്ലാഹുവല്ലാതാരുമില്ലൊരു രക്ഷ എനിക്ക് ആദിയോനേ ഇന്നെനിക്ക് കരയാനും പറയാനും നമുക്കെല്ലാം ഏറ്റുപാടാം. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീ എല്ലാതാരുമില്ല കോനീ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ നിത്യം കരയുമൻ കണ്ണുകൾ നീറിപ്പുകയുമൻ പുണ്ണുകൾ നീ അറിയില്ലേ എന്തണ്ണങ്ങൾ നീ മാത്രമാണെൻ സഹായങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി يا نجيب الإنسان ملجأ للإخوان من سرور الشيطان يا قمر الكرام يا حبر الإيلام النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه الله 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 ഒരിക്കൽ കൂടി പാടി പറയാം ജീവിത നന്മകൾ എന്ന ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം വിനയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും. എല്ലാ മനസ്സുകളും അല്പനേരം തുറന്നു വെക്കാൻ കണ്ണും കാതും കൂർപ്പിച്ച്
ഈ പരിപാടിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാന പ്രവർത്തകനാണെന്ന് പറയാൻ എനിക്കേറെ അഭിമാനമുണ്ട്. 1947 ശേഷം, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 1948 കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ഈ പ്രസ്ഥാനം ഇവിടെ പടുത്തുയർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു, സമൂഹത്തിന് മുന്നിൽ ഒന്ന് നട്ടൽ നിവർത്തി തലയുയർത്തി ഒന്ന് നിൽക്കണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. 4 വർഷക്കാലം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. താൻ നേരിട്ട, തൻ്റെ സഹപ്രവർത്തകർ നേരിട്ട പ്രയാസങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഇസ്മായിൽ സാഹിബും അനുചരന്മാരും പ്രവർത്തിച്ചു. നെഹ്റുജി പറഞ്ഞു, എന്തിനാണ് ഇസ്മായിൽ സാഹിബ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം, എന്തിനാണ് ഇവ ഇങ്ങനെ ഒരു പ്രസ്ഥാനം? അധികാരം വേണോ, പണം വേണോ, സമ്പത്ത് വേണോ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം. ഇസ്മായിൽ സാഹിബ് സ്നേഹത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, നെഹ്റുജി താങ്കളുടെ വാക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു, പക്ഷേ ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടവരാണ്. നാളെ ഒരു സമുദായം വരുമ്പോൾ, നാളെ എൻ്റെ പ്രിയപ്പെട്ട സമുദായം വരുമ്പോൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവർ ഇവിടേക്ക് വരുമ്പോൾ അവർക്ക് പൊട്ടിക്കരയാൻ ഒരു വേദി വേണം, അവർക്ക് പൊട്ടിക്കരയാനെങ്കിലും ഒരു വേദി വേണം. ഇസ്മായിൽ സാഹിബിൻ്റെ വല്ലാത്തൊരു വർത്തമാനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മൾ ആസ്വദിക്കുന്ന ഈ മനോഹരമായ വേദി ഉണ്ടല്ലോ, ആ വേദി പോലും തീർച്ചയായും നമുക്ക് സംഭാവന ചെയ്തത് അന്ന് അദ്ദേഹം കണ്ടൊരു സ്വപ്നമായിരുന്നു. കേരള മക്കളിൽ കൺമണിയായി പൂരണ കൗതുക ചന്ദ്രികയായി ഭാരത നാട്ടിൻ അനുഗ്രഹമായി ജനിച്ച് വളർന്നു സയ്യിദ് പൂക്കോയ തങ്ങൾ വിട്ടു പിരിഞ്ഞതിൽ വേദനയായി വേദനയായി. ഓരോ നേതാക്കന്മാരും ഓരോ നേതാക്കന്മാരും ഇസ്മായിൽ സാഹിബിൽ തുടങ്ങി സിദി സാഹിബ്, ബാഫുക്ക് തങ്ങൾ, ഉപ്പി സാഹിബ്, പോക്കർ സാഹിബ്, സേട്ടു സാഹിബ്, ഇ അഹമ്മദ് സാഹിബ്, ഉമർലി തങ്ങൾ, ഷിഹാബ് തങ്ങൾ, സി എച്ച് മുഹമ്മദ് ഗോയ, അങ്ങനെ നീളുന്നു ആ നിര. അവരൊക്കെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചവരായിരുന്നു, സ്വന്തം ജീവിതം പോലും ബലിയർപ്പിച്ചവരായിരുന്നു, സ്വന്തം ജീവിതം പോലും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സമർപ്പിച്ചവരായിരുന്നു ഈ നേതാക്കന്മാരൊക്കെ. സി എച്ചിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മഹാരഥന്മാരൊക്കെ, മഹാന്മാരുടെയൊക്കെ സ്മരണകൾ വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ സി എച്ചിനെ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കുകയാണ്. ഒരു നർഗിസ് ചെടി പോലെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം പൂത്ത് പരിമളം പരക്കുന്ന, അത് പൂത്താൽ പിന്നെ മണം പോകാത്ത ഒരു നർഗിസ് ചെടി പോലെ സി എച്ചിനെ നമ്മൾ ഓർമ്മിക്കുകയാണ്. വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തന പാന്ധാവും വീണ്ടും നമ്മൾ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സി എച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ട് പോലും അടിഞ്ഞു വീകുന്നത് അദ്ദേഹം കാണാറുണ്ടായിരുന്നില്ല, അത്രയേറെ വികാരഭരിതനായിരുന്നു. സത്യത്തിൻ പാദ കാട്ടിയും വെട്ടത്തിൻ തൂണ് നാട്ടിയും വെട്ടിപ്പീടിച്ചോരായിരം ചിത്തങ്ങളെൻ്റെ സീയച്ച്. സീച്ചനെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ ഉള്ളും പുറവും വല്ലാതെ കരഞ്ഞു പോകാറുണ്ട്. അത്രയേറെ പ്രവർത്തനം ചെയ്ത ഒരാളായിരുന്നു. ഏത് മേഖല പരിശോധിച്ചാലും സി എച്ചിന്റെ ഒരു കയ്യൊപ്പ് അവിടെ ഉണ്ടാവും. ആരാന്റെ വെള്ളം കോരികൾ എന്നും പിറക് വേട്ടികൾ ആവരുതെന്റെ കൗമുകൾ ആലക്ഷ്യം തീർത്തു സി എച്ച്. നമ്മൾ കോഴിക്കോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നടക്കാവിലെത്തിയാൽ ഒരു ഖബർസ്ഥാനം കാണാം. അവിടെയാണ് ആ മണിമുത്ത് അന്തി ഉറങ്ങുന്നത്, സി എച്ച് മുഹമ്മദ് കോയ. ആ നടക്കാവ് പള്ളിയിൽ ആരാണുറങ്ങിടുന്നത് ഭാരതമാകെ വിറപ്പിച്ച കേരള സിംഹമാണത് സത്യത്തിൻ പാദ കാട്ടിയും. പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക. നിങ്ങളുടെ മക്കളെ 10-ാം ക്ലാസ്,
നിങ്ങളുടെ പെൺകുട്ടികളെ 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമേ കെട്ടിച്ചേക്കാവൂ. അദ്ദേഹം ഒരു വീട്ടുകാരനോട് പറയും പോലെ, തന്റെ മകളോട് പറയുന്നത് പോലെ, തന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് പോലെയായിരുന്നു വികാരഭരിതനായി അദ്ദേഹം പറഞ്ഞത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികൾ ജയിച്ച് പുറത്തേക്ക് വന്നപ്പോ, ഇലക്ഷനിൽ ജയിച്ച് പുറത്തേക്ക് വന്നപ്പോ സി എച്ചിന്റെ മുഖത്തൊരു സന്തോഷം കണ്ടില്ല. എന്താണ് സി എച്ച്, നിങ്ങൾ സന്തോഷിക്കാതെ? ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, ഞങ്ങളെ കൊടിയതാ പാറുന്നു. സി എച്ച് പറഞ്ഞു, എനിക്ക് സന്തോഷമില്ല, കാരണം നിങ്ങൾ 1-ാം റാങ്കും 2-ാം റാങ്കും 3-ാം റാങ്കും 4-ാം റാങ്കും നേടുമ്പോൾ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ആയുധമായി കയ്യില് അക്ഷരം തന്നു സി എച്ച്, ഭരണത്തിൽ കാട്ടി മാതൃക ഉമർ ഖലീഫതൻ സൂക്ഷ്മത. നമ്മളെ സ്നേഹനിധിയായ കാരുണ്യ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു നാമമുണ്ട്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മഹാനവറുകൾ നമ്മൾ ഓർമ്മിക്കുമ്പോൾ പുഞ്ചിരിയിൽ പൂവടർത്തിയ സ്നേഹപ്രഭാവം നമുക്കറിയാം. പ്രിയപ്പെട്ട തങ്ങൾ മരിച്ചപ്പോ ആ തറവാട്ടിലേക്ക് എല്ലാവരും ഇങ്ങനെ ഒഴുകുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ്? ഞാൻ കൊടപ്പനത്തിലേക്ക്. നിങ്ങളോ? ഞാനും അങ്ങോട്ടാണ്. നിങ്ങൾ എങ്ങനെ തങ്ങളുമായി? ഞാൻ തങ്ങളുമായി എങ്ങനെയായിരുന്നു? എല്ലാ പ്രശ്നങ്ങളുമായും പ്രയാസങ്ങളുമായും അവിടേക്ക് കയറി ചെന്ന് തിരിച്ചു വരുമ്പോ സന്തോഷത്തോടുകൂടി ചിരിക്കുന്ന മുഖവുമായാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പ മരിച്ചല്ലോ. കൊടപ്പനക്കല്ലുദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. കൊടപ്പനക്കൽ തറവാട്ടിൽ പോയി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പാട്ട് പാടിയപ്പോ പ്രിയപ്പെട്ട മുനവ്വറലി തങ്ങൾ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ പലരി ഉപ്പാനെ കുറിച്ചൊരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ആ പാട്ട് പാടി നിമിഷങ്ങൾക്കകം ഒരുപാട് പേര് അത് കണ്ടു, ലൈക്കടിച്ചു. ഞാൻ അഹങ്കാരത്തോട് പറയുകയല്ല, പക്ഷെ ആ പാട്ടിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ, ഓട്ടോർഷ ഡ്രൈവർമാർ പോലും അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു തങ്ങള്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഓട്ടോറിക്ഷയുടെ ബാക്കിങ്ങിൽ ഒട്ടിച്ചിരിക്കുന്നത്. കൊടപ്പനക്കല്ലുദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ, ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തുകാട്ടും പ്രകാശമാലേ, വിധിച്ചുലകിൽ തങ്ങൾക്കായുസ് ആശ്വാസത്തിന് അതൊന്നു മാത്രം, സഹിച്ചിടുന്നു അവരെ വിയോഗം കടിച്ചമർത്തി കുടുംബമഖിലം. നിനച്ചിടാതെ പിരിഞ്ഞു തങ്ങൾ സഹനക്കടലിൽ നീന്തും ഞങ്ങൾ, വിധിക്കു പിന്നിൽ റബ്ബിൻ കൽപ്പന തടുക്കുവാൻ പഴുതില്ല മണ്ണിൽ, മരണം മർത്യന് ജനനം പോലെ വിധിച്ചു ഫർലായി ഖാലിക്കായോ, മറക്കുകില്ല നാളെ ഖിയാമത്തോളം മർത്യർ തങ്ങളവരെ. ഞെട്ടിവിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം, ഞെട്ടറ്റിയിടും പൂക്കോയ തങ്ങളെ കുലമിൽ നിന്നും മറ്റൊരു താരം. ആമുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമെന്നൊഴുകി, ആ സ്വരമുത്തുകൾ പൊടിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടുന്നു. മനസ്സിന്റെ മാണിക്യമല കൊട്ടാരത്തിൽ ആ നാമം ഇപ്പോഴും നമ്മൾ ഒളിമങ്ങാതെ ഇങ്ങനെ തെളിഞ്ഞു കാണുകയാണ്. ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം, വഫാത്തിനു ശേഷം ഒരുപാട് ആലോചനകൾ വന്നു, എന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം. ഒരുപാട് ആശയങ്ങൾ വന്നു, പക്ഷേ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് ശബ്ദമുയർത്തിയ ഒരാളാണ്. അതുകൊണ്ട് തല ചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് ബൈത്തുറഹ്മ എന്ന പദ്ധതി സയ്യിദ് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ ചെയർമാനായി ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടപ്പോ 100-150 വീടായിരുന്നു ഉദ്ദേശം, പക്ഷേ 15,000 കവിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗിന്നസ് ബുക്കിൽ പോലും അതിന്റെ പേര് നേടിയിരിക്കുകയാണ്. നമുക്ക് എന്ത് വേണം? ഇതിൽ പരം അഭിമാനിക്കാൻ എന്ത് വേണം? പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം, പിരിശം വെക്കാൻ സ്നേഹപ്പൂമൊഴി കേട്ടിടുവാനും ഇനിയാകില്ല.
ഇൻഷാ അല്ലാ നാളെ സ്വർഗ പൂങ്കാവനമിൽ കണ്ടിടുവാനായി ഇരപകലിരു കരമാല കരഞ്ഞു പറയും ഞങ്ങൾ വേദനയാലേ. വീട്ടിൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു ദിവസം ഞാൻ പോയപ്പോ മഴ പെയ്ത് മരത്തിന്റെ ഇലയിൽ നിന്നും ഓരോ തുള്ളി ഇങ്ങനെ ഇറ്റുമ്പോ എന്റെ മനസ്സ് വല്ലാതെ മന്ത്രിച്ചു. ആ ഇല പോലും ആ മഴത്തുള്ളി പോലും കരയുന്നുണ്ടോ? കരയാൻ വെമ്പും പ്രകൃതി പോലും മഹാനുഭാവന് കണ്ണീർ വാർത്ത് കരളലിക്കും കാഴ്ചകളെന്ന് വല്ലാത്തൊരംഗമായിരുന്നു. കരളലിക്കും കാഴ്ചകളെന്ന് ചുറ്റും കണ്ടു സഹനം കെട്ടു കരഞ്ഞുപോയി ജനമനസകിലും ജാതി മതത്തിൻ അതീതമായി ഇന്നാലില്ലായി വൈന്ന ഇലൈഹി റാജിഉൻ വാക്യം കേവലമായി. അഭിമാന നിമിഷമാണ് പ്രിയപ്പെട്ടവർ. ഓരോ നേതാക്കന്മാരെ നമ്മളെ കുറിച്ച് പറയുമ്പോ പാടുമ്പോ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. മാറാട് കത്തിയെരിഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോ പ്രിയപ്പെട്ട തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ ആരും പരസ്പരം ആക്രമിക്കാൻ പാടില്ല. അന്യജാതിയിൽപ്പെട്ട സഹോദര മതസ്കരായ ഒരാളുടെ വീട് പോലും നമ്മൾ ആക്രമിക്കാൻ പാടില്ല. ആരാധനാലയത്തിന്റെ ഒരോട് പോലും തകർക്കാൻ പാടില്ല. അന്ന് പ്രിയപ്പെട്ട തങ്ങളുടെ ഒരു വാക്ക് അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട് കത്തിയെരിഞ്ഞേനെ. ആ തങ്ങളെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവായി നമ്മൾ കാണുന്നത്. കലാപങ്ങൾക്കിടയിലും കനിവിൻ കൈത്തിരിയായി കരുത്തുറ്റാതിരുഹസ്തം കടന്നു വന്നു കലുഷക്കിനാ കാണും മനസ്സിൽ സാന്ത്വനം ചോരിഞ്ഞു ഒരു ജന്മമതൊക്കെയും സമുദായ സരണിയിൽ ഒളിമങ്ങാ വിളക്കായി ജ്വലിച്ചു നിന്നു തങ്ങൾ ഒരു വന്നഷ്ടമായി നമ്മിൽ വഴി പിരിഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ നേതാക്കന്മാരെ പറ്റി പറഞ്ഞാൽ മതിയാവുകയില്ല. അത്രയേറെണ്ട് പറയാൻ. ഈ അഹമ്മദ് സാഹിബിനെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട ഈ അഹമ്മദ് സാഹിബ് നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ നിന്ന് തുടങ്ങി MSF ഒരു നേതാവായി തുടങ്ങി അങ്ങ് UNO-യിൽ ഏറ്റവും മനോഹരമായ ചരിത്ര പ്രസിദ്ധമായ രണ്ട് പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തി. പക്ഷേ ഈ പ്രസംഗത്തിലൊന്നും തൻ്റെ പാർട്ടിയെ താൻ സ്നേഹിക്കുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ വിസ്മരിക്കാറില്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് സിന്ദാബാദ് ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗവും അവസാനിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ അഹമ്മദ് സാഹിബ്, സെട്ടു സാഹിബ്, ബനാത്ത് ബാല, ഉപ്പി സാഹിബ്, പോക്കർ സാഹിബ് അങ്ങനെ നീളുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം അവരൊക്കെയും കൊളുത്തി വെച്ച ഈ ദീപശിഖ ഈ തിരി കടാതെ നമുക്ക് സൂക്ഷിക്കാം. അവരുടെ സ്നേഹപാന്ധാവിൽ പരിശുദ്ധിയുടെ ഇഖ്ലാസിന്റെ ഈമാനുള്ള ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം എന്ന് ആമുഖമായി നിങ്ങളെ ഉണർത്തുകയാണ്. ഞാനൊരു എഴുത്തുകാരനാണ്, ഒരു ചെറിയ സംഗീത സംവിധായകൻ കൂടിയാണ്. നമുക്കറിയാം പാട്ടും പാട്ടരങ്ങളൊക്കെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചെറിയ മോള്, 3.5 വയസ്സായ ഒരു മോളുണ്ട് എനിക്ക്. അവൾ കഴിഞ്ഞ ദിവസം ഒരു പാടുന്ന പാട്ട് കേട്ട് ഞാൻ അവളെ അടിക്കണോ അല്ല ചിരിക്കണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അയിലേ അയിലേ 10 റുപ്യക്ക് 4 അയിലേ നീ എൻ്റെ ഉച്ചക്കത്തെ കറിയയിലേ. അവളെ ആരാണ് ഈ പാട്ട് പഠിപ്പിച്ചത്? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ചില സമയത്ത് അവൾ പാടുന്ന പാട്ട് പ്രാണനായക പ്രാണനായക, എൻ്റെ 3.5 വയസ്സായ മോക്കെന്ത് പ്രാണനായകൻ. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പാട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോളെ ഒരു പാട്ട് പാടെന്ന് പറഞ്ഞാൽ കുലുക്കിത്തക്കത്ത, ഓപ്പൺ കണ്ണൻ സ്റ്റാർ, ഓപ്പൺ കുഞ്ഞിരാമൻ സ്റ്റാർ, ഡാഡി മമ്മി വീട്ടിലില്ല, ഇപ്പാരും ഇങ്ങോട്ട് പോരും, നമുക്ക് വിളയാടാം. സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും ചേർന്നുകൊണ്ട് പാടുന്ന പാട്ട് എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ, എൻ്റെ അച്ഛൻ കട്ടുകൊണ്ടുപോയി, എൻ്റെ അച്ഛൻ്റെ ബ്രാണ്ടിക്കുപ്പി, എൻ്റെ അമ്മ കുടിച്ചു തീർത്തു, ഏതെങ്കിലും ഒരു അതീസ് വായത്തോ ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇതെല്ലാവർക്കും അറിയും ഈ പാട്ട്.
തൊട്ടുമുമ്പ് ഇറങ്ങിയ പാട്ട്, ഞാനും ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, ഞാനൊന്ന് നോക്കി, ഓളൊന്ന് നോക്കി, ഓളൊന്ന് നോക്കി, ഞാനൊന്ന് നോക്കി, നേരം വെറുക്കുന്നൊരു നോക്കൽ തന്നെ. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ശുക്കൂർ സുന്ദരനാ ഓനൊരു വല്ലാത്ത സംഭവമാ. ഇതാ നമ്മളെ പാട്ടുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന പാട്ടുകളുണ്ട്. ബിസ്മിയും ഹംദും സ്വലാത്തും ിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരം നീടും നേ, കഷ്ടത ഗൃഹപ്പിഴകള് തട്ടി നീക്കുവാനേ, കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ, കഠിനഹറാറിൽ മനം പൊട്ടി കരയവനിങ്കൽ കാരം നീട്ടി, കരയുവാനേറെ ദുആ ചെയ്യും കനിവുടയോനെ, കരുണക്കടലല ചിന്തും ഖാദീമായേ അധിപതിയോനെ, മനുഷ്യ നീ മറന്നിടുന്നോ, മസ്താടി നടന്നിടുന്നോ, ധനമോഹം കവർന്നിടുന്നോ, ദുനിയാവ് വിടൂലെന്നോ, കാഫ് മല കണ്ട അവിടെയാണ് നമ്മളൊരു തെറ്റുക. കാഫ് മല കണ്ട പൂങ്കാറ്റെ കാരക്ക നീ കൊണ്ട് വന്നാട്ടെ എന്ന് പാടുമ്പോഴേ നമ്മളൊരു തെറ്റുക. കാഫ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ. ഓക്കെ, ഇനിയും കാരക്ക ണെങ്കിൽ പഠിക്കും, പ്രശ്നമല്ല. റെഡി? കാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടേ, കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടേ, ഒട്ടകങ്ങൾ ആഹാ കുട്ടിയുട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടും നേ. ഈ പരിപാടിക്ക് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ നാട്ടുകാരനായ അബ്ദുൽ അസീസ് ഇവിടെയുണ്ട്, പ്രിയപ്പെട്ട സിദ്ദീഖ് സാഹിബ് ഉണ്ട്, അഷറഫ് നിയാസ് 4 പേരുണ്ട്. ആദിത്യം വരളാൻ വേണ്ടി ഒരു നല്ല കൈയടി അവർക്ക് സമ്മാനിക്കുക എല്ലാവരും ചേർന്ന്, പ്ലീസ്. ഒരുപാട് നാട്ടുകാരാണ് എൻ്റെ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കട്ട ഫാനുകളുണ്ട് ഇതിൽ, ഞാനതായി മുമ്പിലിരിക്കുന്ന ആൾ എന്നെ കാണുമ്പോൾ ആകെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്ന കുറേ പേരുണ്ട്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് എനിക്കറിയാം, കാരണം ഞാൻ അത്ര വെളുപ്പുള്ള ഒരാളൊന്നുമല്ല, സൗന്ദര്യമുള്ള ഒരാളൊന്നുമല്ല. അതിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പാട്ടിനോടുള്ളൊരു സ്നേഹമാണ്. മമ്പുറപ്പൂമകാമിലേ മൗലാദവീലേ വാസിലേ ഇമ്പപ്പൂവായ ഹുത്ത് പോലെ സയ്യിദല വിറളിയല്ലാ, പരലോകത്തൊരു രക്ഷയ്ക്കായി തമ്പുരാനേ തമ്പുരാനേ, ഇരക്കുന്നു ഞങ്ങളെല്ലാം റഹീമായോനേ റഹീമായോനേ റഹീമായോനേ. കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയത പെട്ടി തൻ്റുള്ളിലൊരാൺ കുട്ടിയത, കിടന്ന് ഒഴുകി വരുന്നു കടവിൽ നിന്ന് കാണുന്നു കടവിൽ നിന്ന് കാണുന്നു. ഞങ്ങളുടെ ഈ നിഷ്കളങ്കതയെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ, KMCC യൂത്ത് ലീഗിൻ്റെ, MSF വനിതാ ലീഗിൻ്റെ ഈ നിഷ്കളങ്കതയെ, ഈ മനോഹരമായ പരിശുദ്ധമായ പ്രവർത്തനത്തെ അതിൽ വിഷം കലർത്താൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വിനയസ്വരത്തിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വിശന്ന് പൊരിയുന്ന വയറിലും ഒട്ട് വിഷമമേരിയുന്ന കരളിലും വിശുദ്ധി തിരയുന്ന നിലവിലും നിങ്ങൾ വിഷം കലർത്തുവതെന്തിനാ, വിഷം കലർത്തുവതെന്തിനാ. നമ്മൾ പറയുന്നത് പാട്ടിലൂടെയാണ് അവരോട്. CH-ൻ്റെയും ബാഫക്ക് തങ്ങളുടെയും കാലത്ത് ഇങ്ങനെ പ്രസംഗ പരിപാടി നടക്കുമ്പോൾ മനോഹരങ്ങളായ പാട്ട് പാടാറുണ്ടായിരുന്നു. ഈ ഉബൈദ് സാഹിബിൻ്റെ പാട്ടുകളൊക്കെ അന്ന് ഒരുപാട് മുഴങ്ങിക്കേട്ട് ഒരുപാട് സദസ്സുകളുണ്ടായിരുന്നു. ആ സ്നേഹവേദിയിൽ നമ്മളിപ്പോഴും ഓർമ്മിക്കുന്ന പല പാട്ടുകളും അങ്ങനെയാണ്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പല വശത്തേക്കും തിരിക്കുകയാണ്. ഞാൻ ആദ്യം തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മതപ്രഭാഷണ പരമ്പരയിലേക്കാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ബൈത്തുണ്ട്, അസൂബഹൂബദമിൻ ത്വാലാതിഹി വ
വല്ലൈലൂദജാമിൻ വഫറഅതിഹി അല്ലാഹു ആഹാ അല്ലാഹു 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 അല്ലാ ഫമുഹമ്മദൂനാഹു വ സയ്യിദുനാ ഫൽ ഈസുലനബി ഇജാബതിഹി അല്ലാഹു 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 അല്ലാ. ഒരു മനോഹരമായ ബെയ്ത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ, ഈ സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അദ്ദേഹം പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇവിടെ പാലേരിയുടെ പരിപാടി ഒന്നല്ല, ഇവിടെ എന്തോ മതപ്രഭാഷണ പരമ്പരയാണെന്ന് ചിന്തിച്ചു പോകും. അങ്ങനെയാണ് ഓരോ പാട്ടുകളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ചില പാട്ടുകളൊക്കെ പാടുമ്പോ നമ്മൾ വിചാരിക്കും ആ സദസ്സ് തന്നെ ഒന്ന് മാറ്റമാണ് അല്ലേ. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ ബെഞ്ചിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കുമാരനും രാഘവനും മോഹനനും സുബൈദയും എല്ലാവരും ഒന്നായിട്ട് പഠിച്ചൊരു ബെഞ്ചുണ്ട്, നമ്മളെ കലാലയ മുറ്റമുണ്ട്. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. നാലു മാസത്തിൻ മുന്നിലേറെ നാൾ കൊതിച്ചിട്ട ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു വശത്തേക്ക്. മരണം വാതിൽ കലൊരു നാൾ മഞ്ജലുമായി വന്ന് നിൽക്കുമ്പോൾ മരണം വാതിൽ കലൊരു നാൾ ചിറകടിച്ചൻ കൂട് തകരും നേരം ജീവജലം തരുമോ ജീവജലം തരുമോ. ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരനുണ്ടെങ്കിൽ അദ്ദേഹം വിചാരിക്കും ഇവിടെ കെ പി എസ് സി എന്തോ പരിപാടി നടക്കുകയാണ്, മുസ്ലിം ലീഗിന്റെ പരിപാടി ഒന്നല്ല എന്ന് പറഞ്ഞാൽ പാട്ടെങ്ങനെയാണ്. ചില പാട്ടുകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിക്കും, ചില പാട്ട് നമ്മളെ ചിരിപ്പിക്കും, ചില പാട്ട് നമ്മളെ കരയിപ്പിക്കും. ചോറും തിന്നുറങ്ങി ഞാൻ പെരുങ്കൂർക്കം വലിക്കുമ്പം, അങ്ങനെ ചോറും തിന്നുറങ്ങി ഞാൻ പെരുങ്കൂർക്കം വലിക്കുമ്പം കുറവന്നെൻ്റെ കാതിൽ കേറി തീരെ മാറുന്നില്ലല്ലോ പാടച്ചോനെ ശാരം പോലെ തല ചോറിയിലേക്കത് മണ്ടിക്കേറി. ഇത് സാധാരണ ചോറല്ല, തലച്ചോറിലേക്കാണ് കയറി പോയത്. സൂചിക്കോലെടുത്ത് ഞാൻ തലകുത്തി തുരന്ന് മോചനം ലഭിക്കാതെ പാറ കൂറന്നുഴഞ്ഞ് നാടിയും ഞരമ്പൂകൾ കയ്യും കാലും കുഴഞ്ഞ് പേടിച്ച് വീറച്ച് ഞാൻ അന്തം വിട്ട് വാലഞ്ഞേയ അല്ലാ കൂറാക്കി കിരികിരികിരികാതിനകത്ത് എൻ്റെ അല്ലാ. നാട്ടുകാരുടെ കണ്ണ് കലങ്ങി വീട്ടുകാരത് കേട്ടുകുലങ്ങി കൂറ ചെവിട്ടിൽ നിന്ന് മാറ പുന്നാരക്കുട്ടി കൂറ നൽകാം വിളമ്പി നല്ലൊരു വായസ കഞ്ഞി നിനക്ക് മെല്ലെ ഇറങ്ങി നടക്ക് വഴിക്ക്. നിങ്ങളുടെ ചുണ്ടിൽ ഒരു ചിരി പടർത്താൻ ആ പാട്ടിന് കഴിഞ്ഞു. കണ്ണുകളൊന്ന് വിഹായസിൻ വിരിമാറത്തേക്ക് തിരിക്കേണം കൽബ് തുറന്ന് പ്രപഞ്ചത്തിൻ്റെ കലയിൽ ചിന്ത പതിക്കേണം എണ്ണമില്ലാ ചെറു താരഗണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയുമുണ്ട് ധരിക്കേണം വാനിൽ പാറത്തിയിടും വിമാനം മേടുത്തോളു അത് കണ്ണകലും തോറും ചെറുതാകും പിന്നെ ക്രമത്തിൽ കാണാതാകും എന്നാ ക്രമത്തിൽ തന്നെ എണ്ണാം വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂര പെരുപ്പം കാരണം കണ്ണിന് വളരെ ചെറുപ്പം പടുപടുകൂറ്റൻ. പിന്നെയാണ് നമ്മൾ പാട്ടിനെ എങ്ങനെ വിമർശിക്കും, നമ്മൾ എങ്ങനെ പാട്ടിനെ നമ്മൾ വിമർശിക്കും എന്ന ചോദ്യമാണ് എനിക്ക് സദസ്സിനോട് ചോദിക്കാനുള്ളത്. പച്ചക്കറി ഒരു മെച്ചപ്പെട്ട ആരം തന്നെ തടിക്ക് പച്ച കഴിച്ചാലും ഗുണമേറും എനിക്ക് മെച്ചപ്പെട്ട ഇലക്കറി കണ്ണിനെ ഏറ്റവും ഗുണകരമല്ലോ പച്ച ചീരതവരമൊരിങ്ങയുമോർമ്മിക്ക് അയലയും നങ്കും പാര
അടവുമണങ്ങും കോര അണിയണിയായി പോകും മയലപ്പാര കണ്ടാൽ അജബായി പോകുന്ന തെല് ചെറുമീൻ ചൂര മൈസൂർ പുതിരോട് ബെങ്കലൂരും കൂടി കോയമ്പത്തൂർ തൃക്കനകോടി വേങ്ങര പൂന ബൊമ്പായി നീലമ്പൂർ നാദാപുരം കൊച്ചി കൊല്ലം ചങ്ങനശ്ശേരി തൃക്കനാപുരം എന്നെ സ്നേഹിച്ച സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ സ്വന്തമായ കുറെ പേരുണ്ട്. അത് ഒറ്റ പാട്ടുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഇസ്ലാമിക ചരിത്ര മുഹൂർത്തങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് പാട്ടിലൂടെ ഞങ്ങളുടെ നാട്ടുകാരനായ കുറ്റ്യാടിക്കാരനായ റഹീം മൗലവി നമ്മുടെ മനസ്സിലേക്ക് കോറിയിടുന്നത്. ആ പാട്ട് നമ്മൾ ഹൃദയത്തോടൊപ്പം ചേർത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പോയ പൊരേക്കൂടും കല്യാണവും ആഘോഷമൊക്കെ മറന്നുപോയെങ്കിലും ആ പാട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ആ പാട്ട് പാടുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് വല്ലാതെ സന്തോഷിക്കും. തൽക്കാലം പ്രവാസ ജീവിതം, പ്രയാസ ജീവിതം നമ്മൾ ചെറുങ്ങനെ മറന്ന് നമ്മുടെ മനസ്സ് സന്തോഷത്തിൽ അതൊക്കെ മറന്ന് ഒരു പട്ടുമെത്ത, പാട്ടിൻ്റെ ഒരു പട്ടുമെത്ത അവിടെ വിരിക്കും. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഇതാരാണ് ചോദിക്കുന്നത്? ഒരു വലിയ ഭരണാധികാരി മുന്തിരി വാങ്ങാൻ എൻ്റെ അടുത്ത് കാശുണ്ടോ? പ്രിയ സഹധർമ്മിനോട് ചോദിക്കുകയാണ്, ഫാത്തിമയോട് ചോദിക്കുകയാണ്. ഫാത്തിമ പറയുന്നു, അല്ല നിങ്ങൾ ആരാന്ന്. അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ പ്രാണസഖി നന്നായറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന് എന്നാലും എൻ്റെതായൊരു ദൃഹവുമില്ല പ്രിയേ. നമ്മൾ ആരും പഠിപ്പിച്ചാണ് ഈ പാട്ട്? ആരും പഠിപ്പിച്ചതല്ല, നമ്മുടെ മനസ്സിൽ താനെ കയറി വന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ കേൾക്കുന്ന പാട്ടുകളൊക്കെ തന്നെയാണ്. നമ്മൾ പണ്ട് കേട്ടൊരു പാട്ടിപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ഓത്ത് പള്ളിയിൽ അന്ന് നമ്മള് ഓർത്ത് കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം കോന്തലക്കൽ നീ എനിക്കായി കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ മൊല്ലാക്ക. വാസ്ക അങ്ങക്കൊന്നു കാലം, ഇങ്ങക്കൊന്നു കാലം മാറി അറിഞ്ഞിട്ടില്ലേ? വാട്സപ്പിൽ പൊന്നു മോളെ മുഖം കണ്ടില്ല ഹാൻഡ്സെറ്റിൽ പൊന്നു മോളെ മൊഴി കേട്ടില്ല വാട്സപ്പും ട്വിറ്ററിനും മൊബൈലിലില്ലേ. കാലം മാറി. ഇപ്പൊ മെമ്മറി എന്ന് പറഞ്ഞാൽ ഓർമ്മയല്ല, മെമ്മറി കാർഡാണ്. നമ്മളെ കുട്ടികൾ അങ്ങനെയാണ്. നമ്മളെ കുട്ടികൾ ഇപ്പൊ നമ്മളെ സ്വീകരിക്കുന്നത്, ആദരവ് കാണിക്കുന്നത് പണ്ടൊക്കെ എഴുന്നേറ്റ് നിന്നായിരുന്നു അല്ലെങ്കിൽ തുണി അയച്ചിട്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇരുന്നിടത്തുനിന്ന് ഹെഡ്ഫോൺ അയച്ചു വെക്കും, മൊബൈൽ ഫംഗ്ഷൻ മാറ്റും. അങ്ങനെയാണ് ആദരവ്. ഞാനിപ്പോൾ അടുത്തൊരു പരിപാടിക്ക് പോയപ്പോൾ ആ സ്കൂളിലെ വലിയൊരു ഒരു കൗൺസിൽ നടന്ന ഒരാള്, ഒരു വലിയ അധ്യാപകൻ എന്നോട് പറഞ്ഞു, നമസ്കാർ നിങ്ങൾ ഈ പരിപാടി, ഈ സ്ഥാപനത്തിൽ പരിപാടി എടുക്കുമെന്ന് ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പരിപാടി നടത്തി അവസാനം എന്നോട് പറഞ്ഞു, കുട്ടികൾ സാർ ഇരിക്കി, ബ്രോ നിങ്ങളുടെ പരിപാടി ഉഷാറായിട്ടുണ്ട്. അധ്യാപകനോട് പറയുന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പള്ളിയിലച്ഛനായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പള്, സാർ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായി ഇവിടുന്ന്. കാരണം ഞാൻ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ ക്ലാസ്സും സ്കൂളും ഒക്കെ നല്ല അച്ഛനൊക്കെയാണ്, പക്ഷേ നിങ്ങൾ വിദ്യാർത്ഥികൾ എന്നെ ബ്രോ എന്ന് വിളിച്ചു കളഞ്ഞു. അച്ഛൻ പറഞ്ഞു, ചെവി പറഞ്ഞു, ഒന്നും മുണ്ടണ്ട, ഒരാഴ്ച മുമ്പ് എന്നെയും വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ ഒന്നിക്കില്ലെങ്കിൽ കിടു അല്ലെങ്കിൽ പൊളി അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെ കുട്ടികളുടെ ഭാഷ. അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. പാട്ടും അങ്ങനെ തന്നെയാണ്. ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഒരു അമ്മായി ഉണ്ടായിരുന്നു നമുക്ക്, അപ്പങ്ങളെമ്പാടും, അമ്മായിമാർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത്, അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി അങ്ങനെ അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരും അമ്മായി. ഈ പാട്ട് കേട്ട നിങ്ങൾ വിചാരിക്കും അമ്മായിക്ക് എന്തോ അപ്പക്കച്ചോളാണ്. പക്ഷെ കച്ചോളല്ല, പ്രിയപ്പെട്ട മകളുടെ ഭർത്താവിനൊന്ന് സ്വീകരിക്കാൻ വേണ്ടി ഒരു കൊട്ടയിൽ നിറയെ അപ്പം ചുട്ടു വരികയാണ്. അരികലക്കി ചുട്ടപ്പം മധുർപ്പമേറും നെയ്യപ്പം കോതമ്പത്തിൻ്റെ അലിസ വെച്ച് തിന്ന മോനെ തിന്നട മോനെ. ഈ പരിപാടി കേട്ട ഇവർ വിചാരിക്കൂ നമ്മളെന്തോ അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം ഞാൻ പാടുക, നിങ്ങൾ ഏറ്റുപാടുക, നമ്മൾ റിഹേഴ്സൽ നോക്കിയിട്ടില്ലല്ലോ. ഇല്ല, തിന്ന മോനെ തിന്നട മോനെ
തിന്നെന്നും പറഞ്ഞും കൊണ്ട് പുതുമാരനെ തീറ്റിക്കുന്ന പൊന്നമ്മായി, നമ്മളെ പൊന്നാരമ്മായി, നമ്മളെ മുത്തമ്മായി. കണ്ടോ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് സൂട്ടബിൾ വേർഡ്സ് നിങ്ങളെല്ലാം പൂരിപ്പിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച പാട്ടാണ്. പക്ഷെ ഈ നല്ല അമ്മായി നമ്മളെന്താക്കി, പിടിച്ച് കയറുകൊണ്ട് കെട്ടിയൊരു കുടിയിലിട്ട് മൂടിക്കളഞ്ഞു. അപ്പങ്ങളെമ്പാടും മട്ടത്തിൽ ചൂട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി ചുട്ടതല്ല, അമ്മായി ചൂട്ടതാണ്, അതൊന്നും സാരമില്ലായിരുന്നു. അമ്മായി കൊച്ചമ്മായി മരുമോളെ മുത്തമ്മായി കച്ചോളം പൊട്ടിയപ്പോ, എല്ലാവർക്കും അറിയാൻ പരി കണ്ടോ, കച്ചോളം പൊട്ടിയപ്പോ ബട്ടായ്പ എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ വിവാഹമാകുന്ന പരിശുദ്ധമാകുന്ന കച്ചോളം പൊട്ടിയപ്പോ ബട്ടായ്പ എന്ന്. നമുക്കെല്ലാം ബട്ടാക്കി, നമുക്കറിയാം. ലോകത്തിലെ ആദ്യത്തെ മോട്ടിവേഷൻ, ആദ്യത്തെ മോട്ടിവേറ്റർ, മോട്ടിവേഷൻ ഗേൾ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഹാജറ ബീവിയാണ്. നമ്മൾ ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ ആ പാദസ്പർശത്തിലൂടെ നീങ്ങാൻ ആരുമില്ല, ആ ഓർമ്മ മനസ്സിൽ കൊണ്ടു നടക്കാത്ത ആരുമില്ല. നമുക്കറിയാം പ്രിയപ്പെട്ട ഹാജറ ബീവി തൻ്റെ വാർദ്ധക്യ സന്ധിയിൽ കിട്ടിയ പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രിയപ്പെട്ട ഭർത്താബ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിജനമായൊരു സ്ഥലത്ത് ഇങ്ങനെ ഇട്ടേച്ചു പോകുമ്പോൾ ഹാജറബി ചോദിച്ചു, അല്ലയോ ഭർത്താവേ, അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരമാണോ? അതെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നുമില്ല, എൻ്റെ ഭാര്യമാരെ സഹോദരിമാരെ കേൾക്കണം, പിന്നെ ഒരു ഭർത്താനും ഇല്ല കൂടുതലായി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്ന ദർശനം ഉണ്ടായി, ഈ പൊന്നുമോനെ അറുക്കണമെന്ന്. ആ ഒരു ചരിത്രം വർത്തമാനത്തിലല്ല, നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടിലാണ്. പി ടി അബ്ദുറഹ്മാൻ മർഹൂം വടകരക്കാരനായ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വടകര കൃഷ്ണാസൻ മാഷ് ആ പാട്ട് പാടിയപ്പോ കേരളത്തിലെ ഓരോ മലയാളികളും ആ പാട്ട് ഏറ്റെടുത്തു. ഉടനെ കഴുത്തെൻ്റെ ദറുക്ക് ബാപ്പാ, പച്ച മലയാളത്തിൽ മനോഹരമായി എഴുതിയ പാട്ട്. ഉടനെ കഴുത്തെൻ്റെ ദറുക്ക് ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. കദർ സാഹിബുകൾ പോലെ ഇന്നലെ ഞാൻ വന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തിലായിരുന്നു. ഓരോ നിമിഷവും കഴിയുമ്പോൾ തന്നെ വിളിക്കാറുണ്ട് കദർ സാഹിബ്. നല്ലൊരു കൈയടി കദർ സാഹിബ് കൊടുക്കാം നമുക്ക് പ്ലീസ്. ഇന്ന് ഒന്ന് രണ്ട് ആൾക്കാർ അദ്ദേഹത്തിന് ചോദിക്കും, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ മുഖത്തെന്താ വല്ലായ്മ. ഞാൻ നേരത്തെ പറഞ്ഞു 9 മണിക്ക് എനിക്ക് സ്റ്റേജ് കയറണേ കദർ സാഹിബ്, അയ്യോ ഒരു പേടിയാന്ന് തോന്നുന്നുണ്ട്. ഉടനെ കഴുത്തെൻ്റെ ദറുക്ക് ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റ കനിമോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ, നേരം കളയാതെ മാഷാല്ലാ നേരെ പിടിവാൾ വെച്ചറുക്ക് ബാപ്പാ. എങ്ങനെയാണ് നമ്മൾ അല്ലാഹു അക്ബർ, വല്ലാത്തൊരു രംഗമാണത് എന്ന് പറഞ്ഞാൽ ആ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ നല്ലൊരു സന്ദേശം, ഒരു ഇസ്ലാമിക സന്ദേശം. തൊട്ടു മുമ്പ് 2-3 മാസങ്ങൾക്ക് മുമ്പ് പുണ്യപ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്ത് നമ്മുടെ ജീവിതത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനം നമ്മൾ കൊണ്ടാടി അല്ലേ. മനോഹരമായ ആ പാട്ടുകൾ നമ്മൾ കുട്ടികളിൻ്റെ വായിൽ നമ്മൾ കേട്ടു. മദീന മദീന, ഞാൻ മദീനത്ത് പോയപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ കരഞ്ഞുപോയി, എൻ്റെ കണ്ണ് വല്ലാതെ നിറഞ്ഞൊഴുകി. കാരണം പുണ്യപ്രവാചകനില്ലാത്ത മദീന എങ്ങനെയാണെങ്കിൽ പ്രവാചകനുള്ള മദീന എങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ. ആ തിരുമുഖത്ത് നിന്ന്, ആ മനോഹരമായ ചന്ദ്രശോഭയുള്ള മുഖത്ത് നിന്ന് ആരെങ്കിലും കണ്ണെടുക്കുമോ? മനസ്സിൽ മധുരിതരാഗം മദീന മദീന, മഹബൂബിൻ തിരുഗേഹം മദീന മദീന, ഇഷ്ടിൻ നില പെയ്തിറങ്ങും പുണ്യമദീന, ഇറയോനെ ആശയെല്ലാം ധന്യ മദീന 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 മദീന. നമ്മുടെ ഈ വിളി അങ്ങ് മദീനത്ത് റൗളാ ശരീഫിൽ പോയി അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ എന്ന് പറയും തീർച്ചയാണ്. ആമിന ബി പെറ്റേ അഹമ്മദ് യാ റസൂലേ, അഖില ജഗത്തിൻ വിത്തേ അഹമ്മദ് യാ റസൂലേ,
ഭൂമി നടുവാമക്കാ പൂജാതനായേ ഭൂപതി മുസ്തഫാവേ പുണ്യപൂർണ നിലാവേ. എല്ലാ പാട്ടുകളും മനോഹരമാകുന്ന അങ്ങനെയാണ്. ഈ കൂട്ടത്തിൽ കുറെ കുടുംബമുണ്ട്, അതുകൊണ്ട് കുടുംബകാര്യം പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളെ കുടുംബമൊക്കെ ചിന്നിച്ചെതറി പൊട്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നാട്ടില്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സ്നേഹബന്ധവും ഇല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷെ ഇപ്പോ ഭൂകമ്പമാണ് ഓരോ കുടുംബത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഭാര്യക്ക് ഭർത്താവിനോട് ഇഷ്ടമില്ല, ഭർത്താവിന് ഭാര്യക്ക് തീരെ താല്പര്യമില്ല. അതാണ് വിഷയം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പുണ്യപ്രവാചകന്റെ തലയിൽ, പുണ്യപ്രവാചകന്റെ ആ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട സഹധർമ്മിണി ആയിഷ ഇങ്ങനെ തലവെച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, ആയിഷ നിനക്ക് നല്ല കഥ കേൾക്കണം. കേൾക്കണം പ്രവാചകരെ, കേൾക്കണം, കഥ കേൾക്കണം. എന്നാ നിങ്ങൾ പറ, എനിക്ക് ഓർമ്മയുണ്ടോ, എനിക്കറിയാവോ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ യൂസുഫ്, സൂറത്ത് യൂസുഫിൽ പറഞ്ഞ യൂസുഫ് നബിയുടെ, സുലൈഖാബിയുടെ കഥ കേൾക്കണോ? നിങ്ങൾ പറ പ്രവാചകരെ, നിങ്ങളുടെ ആ ചുണ്ടിൽ നിന്നും ആ കഥ ഞാൻ കേൾക്കട്ടെ. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു തുടങ്ങുകയാണ്. ലോകസുന്ദരനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കുറിച്ച് സുലൈഖ തരുണിമണികളോട് പറഞ്ഞു. സുലൈഖ പറഞ്ഞു, എന്റെ യൂസുഫിനെ നിങ്ങൾക്ക് കാണണോ? ഒന്ന് വന്ന് നോക്ക് കൊട്ടാരത്തിൽ, അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ടാൽ നിങ്ങൾ അതിൽ ആകൃഷ്ടനാകും. അങ്ങനെ ഒരു കത്തിയും ഒരു ആപ്പിളും കൊടുത്ത് കാണാൻ വേണ്ടി പറഞ്ഞപ്പോ ആപ്പിള് ബദലായി കൈവിരൽ ചെത്തിപ്പോയ കഥ നീ കേട്ടിട്ടുണ്ടോ? അത്രയേറെ സൗന്ദര്യമായിരുന്നു ആർക്ക്? യൂസുഫ് നബിക്ക്. ഇത് പ്രവാചകൻ പറഞ്ഞപ്പോ നമ്മളാണ് നമ്മളെ ഭാര്യമാരോട് പറഞ്ഞെങ്കിലും ഭാര്യമാരെന്ന് പറയാ, കണ്ടോ യൂസുഫിനെ സൗന്ദര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സൗന്ദര്യമുണ്ടോ മനുഷ്യ? നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു പാൻറ് ഇടാൻ വേണ്ടി, എന്നെ നിങ്ങൾ പാൻറ് ഇടാറുണ്ടോ? നിങ്ങളെ കുപ്പായം തേക്കുമല്ല, മുടിയും പാരുമല്ല, ഒരു കോന്തനായി നടക്കൂ. പക്ഷേ പുണ്യപ്രവാചകനോട് ആയിഷാ ബീവി പറഞ്ഞത് അങ്ങനെയല്ല. പ്രവാചകരെ, യൂസുഫ് സുന്ദരനാണ്, ഞാൻ സമ്മതിച്ചു, പക്ഷേ അങ്ങയെങ്ങാൻ അവർ കണ്ടിരുന്നെങ്കിൽ, അങ്ങയെങ്ങാൻ അവർ കണ്ടിരുന്നെങ്കിൽ, ആ തിരുമുഖമങ്ങാൻ അവർ ദർശിച്ചിരുന്നെങ്കിൽ, അവരുടെ കൈവിരളല്ല, അവരുടെ ഹൃദയം ചെത്തിപ്പോകുമായിരുന്നു. കുടുംബബന്ധം അങ്ങനെയാണ്. ആയിഷാബിയുടെ അടുത്ത് ഒരു പാത്രത്തിൽ കുറെ അപ്പക്കഷ്ണം കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ഒറ്റ തട്ടിട്ട് കൊടുത്തു, എല്ലാം തട്ടി താഴെ വീണു, പൊളിഞ്ഞു. നമ്മളാണെങ്കിൽ ഒരു മാസത്തേക്ക് അടിക്കത് മതി അല്ലേ, ഒരു മാസത്തേക്കല്ല, രണ്ട് മൂന്ന് മാസത്തേക്ക് അടിക്കത് മതി. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അതൊക്കെയും വാരിയിട്ട് പറഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷാ ബീബി, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് വല്ലാത്ത പ്രയാസത്തിലാണല്ലോ, എന്തോ വെറുപ്പിലാണല്ലോ. ഈ വാക്ക് പറയാൻ നമുക്ക് കഴിയോ? നമ്മളെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ സ്നേഹത്തോടുകൂടി മുത്തേ എന്ന് വിളിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? കരളയെന്ന് വിളിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? ഭാര്യമാര്, ഭർത്താക്കന്മാര് വരുമ്പോ എന്റെ സ്നേഹനിധിയെ, എന്റെ പ്രാണേശ്വര എന്ന് വിളിക്കുന്ന എത്ര പേരുണ്ട്? ആ ഓറ് പറയുന്ന പ്രാണേശ്വര, അവളെ താലക്കെട്ടിയാ കൂട്ടുപോകും. ഐറ്റാ സാധാരണ, ഞാനിപ്പോ അടുത്ത് എന്റെ സ്നേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യനോടൊന്ന് പറഞ്ഞാ പോരെ, എന്നോട് പറഞ്ഞു നവാസ്ക പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാനോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഓളൊരു പിടിയാനി, അവളൊരു അടി കിട്ടിയാൻ വീണു. ഞാനിപ്പോ അടുത്ത് ഞാനും ഭാര്യയും മക്കളൊക്കെ ഒരു കല്യാണത്തിന് പോയി, കല്യാണത്തിനൊരു ഗാനമേള നടക്കുകയാണ്, പൊടിപൊടിച്ച പാട്ടുകൾ, തമിഴ് പാട്ടും ഹിന്ദി പാട്ടും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭാര്യയും മക്കളും ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, പാത്തുമാഞ്ഞി കളിക്കരുത്, കണ്ണുകൊണ്ടും കാലുകൊണ്ടും എല്ലാം ഞാൻ ആംഗ്യം കളിച്ചു, കളിക്കരുത്. ഇനി എല്ലാ വർത്താനവും പറഞ്ഞിട്ട് കളി തുടരുകയാണ് അവള്, കളിച്ച് കളിച്ച് ഡാൻസ്, അങ്ങനെ അങ്ങനെ അവസാനം മൂർധന്യത്തിൽ എത്തിയപ്പോ സൈകെട്ട്, നമ്മളെ കരണ്ട് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ജനറേറ്റർ, അത് പിടിച്ച് ഓഫായി കളഞ്ഞു. അൽഹംദുലില്ലാ, പരിപാടി നിന്നുപോയി. അങ്ങനെ വീട്ടിലെത്തിയ ഒരാള് പറയാ, നല്ലൊരു പരിപാടിയായിരുന്നു, ഏതോ പഹയം പന്നി ചേത്താൻ വന്നിട്ട് അത് ഓഫായി കളഞ്ഞു. പിന്നെ എങ്ങനോട് ഞാൻ അവിടെ പറയാ? ഒരു വല്ലാത്ത രംഗമാണത്. നല്ലൊരു ഡോക്ടർ, ഏകദേശം 200 രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർ. ഈ ഡോക്ടറുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 200 ഫീസ്, 200 പരിശോധിക്കും, 15 പരിശോധന. അപ്പൊ പെണ്ണുങ്ങളെല്ലാം അടിച്ചങ്ങോട്ട് പോകും, കാരണം 15 രോഗപേരെ അറിയുന്നത് ആ ഡോക്ടർ. എല്ലാവരും ഇങ്ങനെ അടിച്ചു വരികയാണ്, കയറി വരികയാണ്, പെട്ടെന്നാണ് ഒരാൾ അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം, പിന്നെന്താ ഇവിടെ? ഒന്നുമില്ല. അല്ല ഭാര്യയെ, അല്ല പ്രിയപ്പെട്ടവളെ, എന്നെ വീട്ടിൽ ഞാൻ നോക്കൂലേ? പോരാ, എനിക്കത് പോരാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് ഡോക്ടറല്ല, എന്റെ സ്നേഹനിധിയാണ്. ഈ കർട്ടന്റെ അപ്പുറത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളുടെ പരിശോധന ഞാൻ ഇങ്ങനെ വല്ലാതെ ശ്രദ്ധിക്കുകയാണ്. മുട്ടുവേദന കുറവുണ്ടോ? ഉരവേദന കുറവുണ്ടോ? തലവേദനയ്ക്ക് ശമനമുണ്ടോ? ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? നോക്ക്, കൊളസ്ട്രോൾ കൂടുന്നുണ്ടേ, ഭക്ഷണം കഴിക്കാൻ പാടില്ല. എത്ര നല്ല വർത്തമാനമാണ്, തേനിറ്റിപ്പോകുന്ന വർത്തമാനമാണ് രോഗിയോട് നിങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ വീട്ടിൽ നിങ്ങൾ ഇരുന്ന് എന്നോട് പറയാറുണ്ടോ അങ്ങനെ?
അതുകൊണ്ട് ഞാൻ 200 രൂപ പോയാലും ഇല്ല, അതുകൊണ്ട് നിങ്ങളടുത്തുനിന്ന് വന്നിരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പലരും എന്നോട് പറയുന്ന കംപ്ലൈന്റ് അതാണ്. ഗൾഫിൽ നിന്ന് മാസങ്ങളോളം അധ്വാനിച്ച്, വർഷങ്ങളോളം അധ്വാനിച്ച് നാട്ടിൽ പോയി പ്രിയപ്പെട്ട ഭാര്യന്റെ അടുത്തൊന്ന് കടന്ന് അവളുടെ കൈ നമ്മളെ മേത്ത് വെക്കുമ്പോൾ അങ്ങോട്ടൊക്കെ ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞ് തട്ടി മാറ്റുന്നു. നമ്മൾ ഭക്ഷണം പോലെ, വസ്ത്രം പോലെ, വെള്ളം പോലെ വികാര വിചാരങ്ങളുള്ളതാണ് ഭാര്യമാര്. നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കാറുണ്ടോ? ഞാനിത് തമാശക്ക് വേണ്ടി പറഞ്ഞതല്ല. നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത്, ഉമ്മാന്റെ അടുത്ത്, മക്കളുടെ അടുത്ത് ചെലവഴിക്കാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തണം. എസ് എ ജമീലൊക്കെ പറയാറുണ്ട്, വീട്ടിൽ നിന്ന് ഭാര്യ പോകുന്നത് വല്ലാത്തൊരു പോക്കാണ്. ജമാലിയത്തുള്ള മോറും ജതവിളകണ രണ്ട് മാറും, സൽസലാകും അവൾ നടന്ന് വരുന്ന ആചോറും, കണ്ടാൽ ജന്നത്തുൽ ഫിർദൗസിലെ ഊർലിങ്ങൾ വഴിമാറും. പൊരേന്റെ ഉള്ളിന്ന് ഒരു കീറിയ മേക്സിട്ടിട്ട് ഒരു ദരിദ്രവാസിയായ പെണ്ണുങ്ങള്, ഭർത്താവ് ആണെങ്കിലും ഒരു കയലി കൊണ്ടു കൊടുത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടില്ല, കാരണം പാവപ്പെട്ട രണ്ടുപേര്. പുറത്തേക്ക് പോകുമ്പോ എല്ലാ ആഡംബരത്തോടുകൂടിയും പോകുന്നു. അങ്ങനെയാണോ വേണ്ടത്? നമ്മളെ വീട്ടിൽ സുന്ദരിയാകണം ഭാര്യ, നമ്മുടെ വീട്ടിൽ സുന്ദരനാകണം ഭർത്താവ്. ഭർത്താവ് പോകുമ്പോ, പുറത്തേക്ക് പോകുമ്പോ നോക്ക്, ഭർത്താവിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഭാര്യ ഇട്ടു കൊടുക്കണം. നോക്ക്, ഈ ഷർട്ടും ഈ മുണ്ടും നല്ലോണം ചേർന്നിട്ടുണ്ട്. നിങ്ങൾ വല്ലാത്തൊരു സുന്ദരനാണ്. നിങ്ങളിപ്പോ എവിടെയുള്ളത്? ഞാനിപ്പം എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ, ദുബായിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയ ബുർജു അറബിന്റെ മേലെ ഏറ്റവും വലിയ, ഏറ്റവും ഉയരത്തിലുള്ള ഒരു റൂമിലാണ് ഞാനുള്ളത്. നല്ല ഭക്ഷണം, നല്ല ആസ്വാദനം. ഭാര്യ പറയുന്നു, നിങ്ങൾ നല്ല സുഖത്തിലല്ലേ? ആ സമയത്ത് ഭർത്താവ് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, പ്രിയപ്പെട്ടവളെ, ഞാനിവിടെ എല്ലാ സുഖത്തിലുമാണ്, പക്ഷേ നമ്മുടെ വീട്ടിൽ ആ ചെറിയ റൂമുണ്ടല്ലോ, ആ ചെറിയ റൂം, ആ ചുരുണ്ട ബെഡ്ഷീറ്റുണ്ടല്ലോ, ആ അങ്ങുമിങ്ങും പൊന്തിയ ആ ബെറ്റുണ്ടല്ലോ, ആ ബെറ്റും ആ ബെഡ്ഷീറ്റും ആ റൂമിന്റെ മണവും നിന്റെ കുസൃതിയും കുറുമ്പും നിറഞ്ഞ കോഴിക്കോട്ടാണ് കാസർഗോഡ് എന്ന് പറയുന്ന ആ വർത്താനുണ്ടല്ലോ, ആ വർത്താനാണ് പ്രിയപ്പെട്ടവളെ എനിക്കിഷ്ടം. ഭാര്യയ്ക്ക് ഇതിൽ പരം എന്ത് വേണം? ഒരു ഓസ്കാർ അവാർഡായി. നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? ഇതാണ് സ്നേഹബന്ധം പ്രിയപ്പെട്ടവർ. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്. നമുക്ക് ലോകം മുഴുവൻ സ്വർഗമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ വീടകം സ്വർഗമാക്കാൻ നമുക്ക് കഴിയണം. ഒരു നേരമെങ്കിലും ഒന്ന് നന്നായി വിളിക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ ഭാര്യമാരോട്, പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഭർത്താക്കന്മാരെ, ഈ ഇവിടെയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഭർത്താവ് കയറി വരുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു ഭാര്യ, ഭർത്താവ് അങ്ങനെ തന്നെ ഭാര്യയെ സ്വീകരിക്കുന്ന ഒരു ഭർത്താവ്, അങ്ങനെയായിരിക്കണം നമ്മുടെ കുടുംബജീവിതം. ഭർത്താവ് എല്ലാ ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്നു, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, ഈ കസേലയിലിരിക്കി വന്ന് മണവിയും ചോദ്യം തുടങ്ങുന്നേ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നതെന്തിന്. എല്ലാവരും ഒരു നല്ലൊരു കൈയടി കൊടുത്ത ഒരു ക്ലാപ്പ്. എന്തോലും ഉറക്കിലാണ് എല്ലാവരും, ഒന്നുകൂടി ഉഷാറായിട്ട് എല്ലാവരും റെഡി, 1 2 3 സ്റ്റാർട്ട്. അടുത്തിരിക്കുന്ന ആൾക്കൊരു ഷെയ്ക്കാൻ കൊടുക്കും. എല്ലാവരും എല്ലാവരും ഷെയ്ക്കാൻ്റെ പ്ലീസ്, അടുത്തിരിക്കുന്ന ആൾക്ക്. ഓക്കെ, ഇനി നല്ലൊരു നുള്ളു കൊടുക്കും, ഒരു കിള്ള് കൊടുത്തോ? ഓക്കെ, ഞാൻ രണ്ട് കാര്യം പറഞ്ഞപ്പോഴും വലിയ സന്തോഷമൊന്നുമില്ല, മൂന്നാമത്തെ കാര്യത്തിൽ വലിയ സന്തോഷമാണ്. കാരണം അന്യന്റെ ദുഃഖത്തിലാണ്, അന്യന്റെ വേദനയിലാണ് നമുക്ക് സന്തോഷം. നമ്മളെ വീട്ടിൽ കറണ്ട് പോയാൽ കാണാനായിട്ടാ, ഓ അവിടെ കറണ്ട് ഉണ്ടോ? ഇല്ല. ആ സമാധാനം അവിടെ ഇല്ല. അങ്ങനെയാണ് നമ്മളെ സമാധാനം. നിങ്ങൾ നോക്ക്, നമ്മളെ നാട്ടിൽ നിപ്പ വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ ആരൊക്കെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾക്ക് ഉരവേദന ഉണ്ടോ, കാലുവേദന ഉണ്ടോ? എല്ലാ വേദനയും പോയി. കാരണം അവരുടെ ചിന്ത തീർത്തായില്ല. 24 മണിക്കൂർ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പകയും വിദ്വേഷവും വെറുപ്പുമാണ്. അതുകൊണ്ടാണ് എല്ലാ രോഗങ്ങളും നമ്മളെ കൂടെ ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് കുടുംബജീവിതത്തെ കുറിച്ചാണ്. പ്രിയപ്പെട്ട ഭർത്താവിനെ സ്വീകരിക്കുന്ന ഭാര്യ, നമ്മൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരു കാര്യം കൂടി പറഞ്ഞ് കുടുംബ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ പ്രിയപ്പെട്ട മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ, പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോൾ അവളോട് നമ്മൾ പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവളെ, പൂമ്പാറ്റയെ പോലെ ഈ വീട്ടിൽ പാറി നടന്നവളാണ് നീ, എനിക്ക് ഏറ്റവും സ്നേഹമുള്ളവളാണ്. ചെറുപ്പത്തിൽ നിന്നെ നേഴ്സ് തന്നപ്പോൾ അന്നു മുതൽ ചുംബിച്ച് വളർത്തിയതാണ് നിന്നെ, എൻ്റെ സ്വന്തമാണ് നീ. നീ മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവളെ, നിന്നെ എനിക്ക് വേണം. പക്ഷേ അള്ളാഹു മറ്റൊരു ഭർത്താവിന് വേണ്ടി നിന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മോള്, എൻ്റെ കരളിൻ്റെ കഷ്ണം, ആ വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഭർത്താവിനെ നന്നായിട്ട് നോക്കണം. വിനയത്തോടുകൂടി, വൃത്തിയോടുകൂടി, വെടിപ്പോടുകൂടി, അവനെ ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി അവനുമായി നീ ജീവിതം ചെലവഴിക്കണം. നിന്റെ ഉപ്പയും ഉമ്മയും വേറൊരാളാ. അതുകൊണ്ട് നിന്റെ ആ വീട്ടിൽ പോകുമ്പോൾ നിന്റെ കുസൃതിയും കുറുമ്പോ 10 മണിയിൽ ഉറക്കമൊന്നും പറ്റൂല.
അതൊക്കെയും അവള് ആവാഹിച്ചെടുക്കുകയാണ്. നമ്മൾ ഏറ്റവും നല്ല സ്വർണ്ണാഭരണവും ഏറ്റവും നല്ല വസ്ത്രവും മേടിച്ചു കൊടുക്കും, അതിനേക്കാൾ അപ്പുറത്ത് ഈ വർത്തമാനം അവള് ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. ഭർത്താവിന്റെ വീട്ടിൽ പോയി രാവിലെ ഉപ്പാദ ചന്ദ്രിയ പേപ്പറും വായിച്ചിരിക്കുന്നു. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ഉപ്പ ഈ ചായ കുടിച്ചോ. ഈ ഉപ്പ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ അടുത്ത പാത്തുമാനെ കല്യാണം കഴിച്ചിട്ട് 65 കൊല്ലായി, ഇതുപോലത്തെ ഒരു ചായ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നല്ല കടുപ്പ, നല്ല ചൂട്, ഒത്ത ചായ. ഉപ്പ ഇതാ കൊളസ്ട്രോള്, പഞ്ചസാരന്റെയും കൊളസ്ട്രോളിന്റെയും കൂടിയ ഇത് കഴിക്കുന്നത്. ഉപ്പ നിങ്ങൾ ഈ വസ്ത്രമൊക്കെ മോശമായിട്ടുണ്ടേ, ഇതെല്ലാം അലക്കണം, ഉഷാറാക്കണം. ഉമ്മ ഇനി അടുക്കളയിൽ ഒരു പണി നിങ്ങൾ എടുക്കണ്ടേ, പെങ്ങളെ നിങ്ങൾ മുറ്റടി നല്ല പരിപാടി തന്നെ വേണ്ട, എല്ലാം ഞാൻ ചെയ്തോളൂ. ആ വീട്ടിലൊരു വിളക്കായി തരികയാണ് നിങ്ങള്. എപ്പോഴെങ്കിലും നമ്മൾ മക്കളെ അടുത്തിരുത്തി നമ്മൾ പറയാറുണ്ടോ പ്രിയപ്പെട്ടവർ? ഞാനെപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്, നമ്മളെ മക്കളാണ് നമ്മളെ പ്രിയപ്പെട്ടവർ, നമ്മളെ ഭാര്യയാണ് നമ്മളെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉമ്മയാണ്, നമ്മളെ സഹപ്രവർത്തകരാണ്. നാട്ടിൽ പോകുമ്പോൾ നമ്മൾ പലരും പറയാറില്ലേ, വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ സുഹൃത്തിനെ വിളിച്ച് വീട്ടിലിരുന്ന് വല്ലാതെ ബോറടിക്കുന്നു. ആ വർത്തമാനം 100% തെറ്റാണ്. നമ്മളെ വീടാണ് നമ്മളെ സ്വർഗം, നമ്മളെ വീടാണ് നമ്മളെ സ്നേഹവലയം. ആ വീട്ടിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, ഞാനെപ്പോഴും പറയാറുണ്ട്, യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ, ഞാൻ ഒരു ദിവസത്തേക്കാണ് ഇവിടെ വന്നത്, ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എനിക്കറിയാം. എൻ്റെ ഓരോ പ്രവാസി സുഹൃത്തുക്കളും ഉമ്മാരോടും ഭാര്യമാരോടും മക്കളോടും യാത്ര പറഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം, യഥാർത്ഥത്തിൽ അവൻ്റെ മനസ്സ് അങ്ങോട്ടാണ് വലിക്കുന്നത്. ആ മനോഹരമായ പ്രദേശം, ആ ഗ്രാമ്യ വിശുദ്ധി, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഉമ്മ, എൻ്റെ വീടകം എല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് പ്ലെയിനിൽ കയറുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മയ്യത്ത് കട്ടിൽ എന്നെയാത്. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊന്നുണ്ട്, പൈസ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വില ഉണ്ടോ? പൈസ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും വില ഉണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് ജോലി ഇല്ലെങ്കിൽ എന്ത് വെയിറ്റാണ് ഉള്ളത്? ഈ ചിന്ത നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് പ്രതികരിക്കുന്ന ഒന്നായി തീരുന്നു. വീണ്ടും നമ്മൾ മനസ്സിനോട് പറയുന്നു, നമ്മളെ പ്രിയപ്പെട്ട ഭാര്യ എഴുതിയ കത്ത്, നമ്മളെ മകളെ എഴുതിയ കത്ത് വീണ്ടും നമ്മൾ വായിക്കുന്നു. അറബിക്കുട്ടികൾ കളിക്കും നേരം മനസ്സിലോർമ വരുമോ, അരളിമാരച്ചുവട്ടിൽ എൻ്റെ കളിപ്പന്തലിൽ വരുമോ. യഥാർത്ഥത്തിൽ കരച്ചിലോടുകൂടിയാണ് നമ്മൾ കേൾക്കുന്നത്. സ്നേഹത്താൽ എൻ സ്വന്തം ഭാര്യ വായിച്ചിടുവാൻ. യെസ്, ആ പാട്ട് നമുക്കറിയാലോ. നിന്നിൽ വിശ്വാസം എന്നാലുണ്ട് എനിക്ക് ആശ്വാസം, പലരുടെ വിശ്വാസം ഇപ്പോൾ തെറ്റി നിശേഷം. തണ്ടും തടിയും പണവും സുഖവും സൗകര്യങ്ങളും കൂടി വരുമ്പോൾ പെണ്ണെ നീ, തണ്ടും തടിയും ഉള്ളൊരു പുരുഷനെ കണ്ട് മനസ്സ് മയങ്ങല്ലേ, ചാടിപ്പോയിടല്ലേ കരളേ, ഓടിപ്പോയിടല്ലേ. വല്ലാത്തൊരു കത്തെഴുത്താണ് നമ്മൾ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറയുന്ന, പാട്ടിലൂടെ പറയുന്ന കത്ത്. എസ് എ ജി മിൽക്കിയുടെ പാട്ട് കേട്ടുകൊണ്ട് പലരും നാട്ടിലേക്ക് ഓടിയിട്ടുണ്ട്, വിസയൊക്കെ ഇട്ടെറിഞ്ഞ് പാസ്പോർട്ടൊക്കെ ചേടിക്കളഞ്ഞ് ചിന്തിക്കളഞ്ഞ് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ സ്വന്തം ഭാര്യ, കണ്ടോ, സ്വന്തം ഭാര്യ, സ്വന്തം ഭാര്യ അല്ലേ, സ്വന്തം ഭാര്യല്ലേ, പിന്നെയും സ്വന്തം ഭാര്യ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, വാടകക്കൊന്നും വാങ്ങിയല്ല, എൻ്റെ സ്വന്തം. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ, എഴുതുന്നതെന്തെന്നാലേറെ പിരീഷത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം. നിങ്ങൾക്കെല്ലാം സുഖമാണ് വീട്, അല്ല ഞങ്ങൾക്കെല്ലാം സുഖമാണി വീട് എന്ന് തന്നെ എഴുതിയിടട്ടെ. മറുനാട്ടിൽ നിങ്ങൾക്കും അതുപോലെ. പെട്ടെന്ന് ഭർത്താവിന്റെ കത്ത്. അബുദാബിലുള്ളോരെടുത്ത് വേട്ടി, പെട്ടി തുറന്നപ്പോൾ കത്ത് കിട്ടി, എൻ പ്രിയ നീ നിന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്ത് ഞാൻ കണ്ട് ഞെട്ടി. ഇപ്പൊ കത്തുമില്ല, കമ്പിയില്ല, ഇപ്പൊ നമ്മൾ മിനിറ്റ് കൊണ്ട് ഫോണിലല്ലേ, വാട്സപ്പിൽ. ഇനി എവിടെയുള്ളത്? ഞാൻ ബാത്റൂമിൽ. ഇനി എവിടെയുള്ളത്? ഞാനവിടെ, ഞാനിവിടെ. എത്ര പെട്ടെന്നാണ്, സൗകര്യങ്ങൾ വിരൽത്തുമ്പിലാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല, പഴയത് മറന്നു പോകാൻ പാടില്ല. നമ്മളെ പ്രിയപ്പെട്ട ഭാര്യയെ, മക്കളെ, ഭാര്യയെ, ഉമ്മാനെ ഒന്ന് വിളിക്കണം. നാട്ടിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ച് സ്നേഹം പങ്കിടണം. നമ്മൾ നമ്മൾ എപ്പോഴും മലവെള്ളപ്പാച്ചലിലെ ജല കുമ്പളകൾ പോലെ ആകാൻ പാടില്ല. ജീവിതത്തിന് ഒരു അർത്ഥം വേണം നമുക്ക്. ആ അർത്ഥമാണ് നമ്മൾ ഈ ഇരിക്കുന്ന സ്നേഹത്തണൽമരമായ KMCC എന്നൊന്നുകൂടി നിങ്ങൾ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വികാരത്തോടു കൂടി
ഏറെ പ്രയാസത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നൊരു വിഷയമുണ്ട്. ഈ കത്ത് തന്നത് അതാണ്, നമ്മളെ സ്നേഹനിധിയായ ഉമ്മ അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം സർ സയ്യിദ് കോളേജിലായിരുന്നു പരിപാടി. ബികോം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥികളാണ്. കരുളപ്പുള്ള ഈ കാലഘട്ടത്തിലെ തലമുറകൾ കാഠിന്യമുള്ള മനസ്സിൻ്റെ ഉടമകളാണ് അവർ. പക്ഷെ ഞാൻ ഉമ്മയെക്കുറിച്ച് അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെ ഉമ്മ അങ്ങനെയാണ്. ഉമ്മാക്ക് നമ്മളല്ലാതെ മറ്റാരുണ്ട് പ്രിയപ്പെട്ടവരും? സ്നേഹം പങ്കുവെക്കാനും പരസ്പരം ഒന്ന് ചിരിക്കാനും ഒന്ന് ഹൃദയം തുറക്കാനും നമ്മളല്ലാതെ മറ്റാരുണ്ട്? നമ്മൾ കൂടി കൈയൊഴിഞ്ഞാൽ ഉമ്മക്കാരുണ്ട്. ഞാൻ ഈ ഷാർജയിലെ ഈ മനോഹരമായ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എൻ്റെ സംസാരം നിങ്ങൾ കേൾക്കുന്നത് ഒരാളുടെ പ്രാർത്ഥന കൊണ്ടാണ്. കുറ്റ്യാടിയിലെ പാലേരിയിലുള്ള ഒരു വീട്ടിൽ നിന്നും 25 വർഷം മുമ്പ് ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയായ ഒരു പെണ്ണുങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മാൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങൾ എൻ്റെ പരിപാടി കേട്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോരുത്തർക്ക് വേണ്ടിയും അങ്ങ് അങ്ങ് ദൂരത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. എൻ്റെ മോൻ 45, 50, 55, 60 വയസ്സായ ഒരു വലിയ ഒരാളാണ്. പക്ഷേ ഉമ്മക്കെപ്പോഴും മോനാണ് അവൻ, അമ്മക്കെപ്പോഴും മോനാണ്. പ്രിയപ്പെട്ട ഉമ്മ, സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കരുണാസാഗരമായ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ടവരെ, ഉമ്മയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഉമ്മ മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു കണ്ണില്ലാത്തതുപോലെയാണ് ഇപ്പോൾ. അവരുടെ പരലോക ജീവിതത്തിന് വേണ്ടി അള്ളാഹുവേ, ബർസഹിയായ ജീവിതം അവർക്ക് രക്ഷയും സമാധാനവുമാക്കണേ. അല്ലാ, നമുക്ക് പ്രാർത്ഥിക്കാം. ഉമ്മമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഉമ്മാൻ്റെ സ്നേഹം ഒന്ന് അളക്കാൻ തുനിഞ്ഞാൽ അത് ആകാശത്തോളം മുട്ടും, അത് ഭൂമിയോളം വിശാലമാകും. അങ്ങനെയാണ് ഉമ്മ. എല്ലാ പ്രയാസങ്ങളും കല്യാണം കഴിച്ച് അന്ന് മുതൽ അനുഭവിക്കുന്ന പ്രയാസം, അത് മരണം വരെയാണ് പ്രയാസം. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമുമ്മ സഹനത്തിൻ പൊരുളാണ് അല്ലേ. പ്രസവവേദന മരണവേദനയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സഹോദരി പറയുന്നത് അതൊന്നും സാരമില്ല, നാളെ അവൻ വരും, എൻ്റെ പ്രിയപ്പെട്ട മകൻ വരും. എൻ്റെ കണ്ണ് നിറക്കാനും കൽബ് നിറക്കാനും നിങ്ങളെ കളിയൊക്കെ നിർത്താനും നമ്മളെ മോനും മോളും വരും. ഉമ്മക്കും ബാപ്പക്കുമായിരമായിരം കൊണ്ടിങ്ങ് വരുമല്ലോ, ഉല്ലാസ കൈത്തിരി കത്തിച്ചു വെക്കുവാൻ ഉണ്ണിക്കിടാവുന്ന് വരുമല്ലോ. എന്ത് പ്രതീക്ഷകളായിരുന്നു ഉമ്മാക്ക്. ജീവിതത്തിന്റെ എല്ലാ വശത്തും ചില സമയത്ത് ഈ വലിയ വയറ് നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളെ വയറ്റത്ത് എന്തെങ്കിലും ഒരു കല്ലോ എന്തെങ്കിലും ഒരു കട്ടിയുള്ള കഷ്ണമോ കെട്ടി തൂക്കിയാൽ നമുക്ക് എത്ര നേരം നടക്കാൻ പറ്റും? 10 മാസമാണ് നമ്മളെ ചുമന്ന് നടന്നത് ആ പ്രിയപ്പെട്ട ഉമ്മ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വഹ്നൻ അലാ വഹ്ൻ എന്നാണ്. പ്രയാസത്തിന് മേൽ പ്രയാസമാണ് ഉമ്മ സഹിക്കുന്നത്. പക്ഷേ ആ പ്രയാസം നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ, നമ്മൾ ഗൾഫിൽ നിന്ന് പോയി, ഉമ്മാ ഇന്നല്ല വിളിച്ചത്, ഉമ്മാ നിങ്ങളല്ല വിളിച്ചത്, ഉമ്മാ ആ വിളി കേൾക്കുമ്പോൾ, ആ വിളിക്കുമ്പോൾ ഉമ്മ അവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രയാസം? ആ ഉമ്മ വരുന്നുണ്ട്, അൽഹംദുലില്ലാ. ഉമ്മ നിങ്ങൾ എവിടെയാണ് പോയേ? ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്. പിന്നെ പെരുന്നാളിന് ഞാൻ വീട്ടിൽ ഉമ്മ ഇങ്ങി വന്നാൽ, ഉമ്മാന്റെ സവിധത്തിൽ എത്തിയാൽ നമ്മളെല്ലാം മറക്കും. എല്ലാ ദുഃഖവും ആ തിരുസന്നിധിയിൽ സമർപ്പിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാവും. ഉമ്മ എനിക്ക് ചെറിയൊരു തലവേദന, ആ നെറ്റിയിൽ ഒന്ന് തലോടിയാൽ മതി. ഉമ്മ നിങ്ങളെ മടി കിടക്കുമ്പോൾ ഒരു സ്വർഗത്ത് കിടന്നതുപോലെയാണ്. ഉമ്മ വല്ലാത്തൊരു സന്തോഷം. ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്. സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് പേർ ഈ പാട്ട് കേട്ടു. പത്മശ്രീ മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ വൈഫും എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് ഈ പാട്ടിനെ കുറിച്ച് അഭിനന്ദനം അറിയിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഉമ്മ എന്ന് പറയുന്ന ആ ഹൃദയ നനവുണ്ടല്ലോ, അത് പോയിപ്പോയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അതുണ്ട്. ഉമ്മ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നനവ്, നമ്മുടെ വീട്ടിന്റെ ഉമ്മറത്തൂടെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നമ്മൾ വീണ് കയ്യോ കാലോ മുറിഞ്ഞ് രക്തം ഇങ്ങനെ വാർന്നൊലിക്കുമ്പോൾ അവിടെ അത് തുടച്ച് വൃത്തിയാക്കി മരുന്ന് വെച്ച് തരുന്ന ആദ്യത്തെ വിശ്വകരയാണ്, ആദ്യത്തെ ഡോക്ടറാണ് പ്രിയപ്പെട്ട ഉമ്മ അല്ലേ. ഉമ്മാ നമ്മളെ കളിപ്പാട്ടം കേടുവരുമ്പോൾ അതറിയില്ലെങ്കിലും നന്നാക്കി തരുന്ന ആദ്യത്തെ എഞ്ചിനീയർ കൂടിയാണ് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട അമ്മ. നമ്മളെ ഉപ്പ് അടിക്കാൻ വരുമ്പോൾ
എന്റെ മോനെ ഒന്നും ചെയ്യരുത്, എന്റെ മോളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് എല്ലാ അടിയും ഏറ്റുവാങ്ങുന്ന ആദ്യത്തെ പോലീസും ആദ്യത്തെ വക്കീലുമാണ് പ്രിയപ്പെട്ട ഉമ്മ. അങ്ങനെ പറയുമ്പോ ഉമ്മ എല്ലാം അല്ലേ, അല്ലേ എല്ലാം ഉമ്മ. എത്രയോ പ്രയാസ കനലിൽ തീർത്തൊരു മാനസവനിയാണ്, ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താന പൂവാണ്. എണ്ണി എണ്ണി നാളുകൾ തീർത്തത് മക്കളെ മുന്നിൽ കാണാനാ, എന്നും ഉള്ളിൽ കണ്ണീർ വാർത്തത് ചുണ്ടിൽ പുഞ്ചിരി വിരിയാനാ. മറ്റൊറ്റ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകണം, നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല, അയ്യോ ഒരു പ്രാർത്ഥന മാത്രമേ ഉമ്മക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഉമ്മ നിങ്ങൾ ഓർമ്മിക്കാറുണ്ടോ? ഉണ്ടോ? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ഭാര്യയെ കിട്ടിയപ്പോ, നല്ലൊരു വീടുണ്ടായപ്പോ, നല്ലൊരു കാർ എടുത്തപ്പോ ഉമ്മാനെ മറന്നുപോയിട്ടുണ്ടോ? പണ്ടത്തെ ഓർമ്മ ഉണ്ടോ? നിങ്ങളും ഭാര്യയും കൂടി വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ നല്ല ഇടിമിന്നലും കാറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ മോൻ പറയുന്നു, നോക്ക് ഉമ്മ അപ്പുറത്തെ റൂമിൽ സ്വന്തമുള്ളൂ, ഉമ്മ സ്വന്തമുള്ളൂ. അന്നേരം ഭാര്യ പറയൂ, ഓ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഉമ്മ 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 എന്നുള്ള ചിന്തയുള്ളൂ, മനുഷ്യ ഇടി കേട്ടില്ല, ഇടി മിന്നു കേട്ടില്ല നിങ്ങള്. രാവിലെയായി ഉമ്മാനെ വിളിച്ചു, ഉമ്മ മിണ്ടുന്നില്ല. അപ്പോഴും ഭാര്യയുടെ കുത്തുവാക്ക് അതങ്ങനെ തന്നെയാ, 10 മണിക്ക് എഴുന്നേൽക്കൂ. വീണ്ടും വിളിച്ചപ്പോ മരിച്ചു പോയിരിക്കുന്നു. വീട്ടിന്റെ ഉമ്മറത്ത് വലിയൊരു ചർച്ച നടക്കുകയാണ്. മൂത്ത മോള് പറയുന്നു, ഈ ഉമ്മ ഈ പണ്ടാരം കുറെ കാലമായി ഇവിടെ ആകെ കാഷ്ണിക്കുന്നു, മൂത്രിക്കുന്നു, ആകെ വൃത്തി കേടാക്കുന്നു. മൂത്ത മോൻ എടുത്തപടി പറയുന്നു, ഈ പണ്ടാരത്തെ കുറെ കാലമായി ഞാൻ സഹിക്കുന്നു, എനിക്കിനി വെച്ചു പൊറിപ്പിക്കാൻ പറ്റില്ല, ഒന്നിക്കലെ ഞാൻ അടിച്ചു കൊല്ലൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ നാട് കടത്തു. 10 മക്കളും 10 മക്കളും ഉമ്മാക്കെതിരായി തിരിഞ്ഞപ്പോ ആരോട് പറയാൻ ഈ വേവലാതികൾ? അല്ലാതെ കണ്ണുനീർ ഒഴുകുന്നുണ്ട്, പുഴ പോലെ ഒഴുകുന്ന കണ്ണുനീർ ഇങ്ങനെ തുടച്ചുകൊണ്ട് ഉമ്മ പറയുന്നൊരു ഭർത്താവിനുണ്ട്, മക്കളെ എനിക്ക് സന്തോഷമായി. അപ്പോഴും ഉമ്മ പറയുന്നത് എനിക്ക് സന്തോഷമായി എന്നാണ്, എനിക്ക് സന്തോഷമായി. അന്ന് എന്റെ മക്കൾ ഓരോന്നും മടിയിൽ തലചായ്ച്ചു കൊണ്ട് പറയുന്നൊരു വർത്താനമുണ്ട്, ഉമ്മ എന്റേതാണ്, ഉമ്മ എന്റേതാണ്, ഉമ്മ എന്റേതാണ്, ഉമ്മ എന്റേതാണ്. എന്തൊരു വാശിയായിരുന്നു ആ കവളത്തുള്ള ഉമ്മക്ക്, എന്തൊരു വാശിയായിരുന്നു എന്റേതാണെന്ന് പറയാൻ. ഇപ്പൊ ഒരു വാശിയില്ല, ഉമ്മ നിന്റേതാണ്, ഉമ്മ നിന്റേതാണ്, ഉമ്മ നിന്റേതാണ്. കൊണ്ടുപോയിക്കോ, 1 മാസമോ 2 മാസമോ 1 കൊല്ലമോ കൊണ്ടുപോയിക്കോ ഈ പണ്ടാരത്തെ. ആ സമയത്ത് ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണീരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണീരുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ കരിച്ചു കളയാനുള്ള, കത്തിച്ചു കളയാനുള്ള ശക്തിയുണ്ട് അതിന്. ഇപ്പൊ പെണ്ണുങ്ങൾ പറയുന്നത് ഭർത്താവിന്റെ ഉമ്മയെ ഓളെ ഒന്നോളി അയറ്റ സാധനം, ഒരു ഭൂതം പോലത്തെ സാധനം എന്റെ ഭർത്താവിന്റെ ഉമ്മ, ഓളെ കിട്ടിയാത്ത ഞങ്ങൾക്ക് തിരിയേറ്റവളാ, വല്ലാത്തൊരു സാധന ഉമ്മയാണ് പ്രിയപ്പെട്ടവരെ. എന്തു പറഞ്ഞാലും ഉമ്മയാണ്. നിങ്ങളുടെ വീട്ടിൽ വയസ്സെത്തിയായ ഒരു ഉമ്മ ഉണ്ടോ? വയസ്സുള്ളൊരു ഉമ്മയുണ്ടോ? കാഷ്ടവും മൂത്രവും വയറുന്ന ഭാര്യയുണ്ടോ? സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണ്. നമ്മുടെ നാട്ടിലൊരു വീട്ടിൽ പല പ്രശ്നം ഉണ്ടായി, അങ്ങനെ വീടിന്റെ കക്കൂസ് പൊളിച്ചു, വാതിൽ പൊളിച്ചു, എല്ലാം പൊളിച്ചു. എന്താണ് ആ വീട്ടിന്റെ പ്രശ്നമെന്ന് അറിഞ്ഞില്ല. അങ്ങനെ അവസാനം ഒരു ഉസ്താദിന്റെ അടുത്ത് ഇതിന്റെ പ്ലാൻ കൊടുത്തപ്പോ ഉസ്താദ് ചോദിച്ചു, ഈ പ്ലാൻ എല്ലാവരെയും കാണിച്ചിട്ടുണ്ടോ വീട്ടിലെ? ഉപ്പാനെ ഉമ്മാനെ കാണിച്ചിട്ടുണ്ട്, ഉപ്പ മരിച്ചുപോയിട്ടുണ്ട്, ഉമ്മാനെ കാണിച്ചോ? ഇല്ല. എന്നാ അത് തന്നെയാ വീട്ടിന്റെ പ്രശ്നം. ഉമ്മാനോട് ഒരു പൊരുത്തം പഠിക്കണം നമ്മൾ. ഗൾഫിലേക്ക്, നാട്ടിലേക്ക്, ഗൾഫിലേക്ക് വരുമ്പോ ഭാര്യയോടും മക്കളോടൊക്കെ പറയുമ്പോ നമ്മൾ ഉമ്മാനോട്, ഉമ്മ അസ്സലാമു അലൈക്കും, ഉമ്മ പ്രാർത്ഥിക്കണേ, ഉമ്മാന്റെ പൊരുത്തം എനിക്ക് വേണം. ആ പൊരുത്തമാണ് വല്ലാത്തൊരു പൊരുത്തം. പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായ വേദി, കണ്ണത്താ ദൂരത്ത് ഏറെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള വിനീതമായ ഒരു അഭ്യർത്ഥന, ഉമ്മാനോട് വല്ലാത്തൊരു സ്നേഹം വേണം നിങ്ങൾക്ക്. ആർക്കെങ്കിലും ഉമ്മാനോട് സ്നേഹക്കുറുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി ഉമ്മ ആദ്യത്തെ ഫോൺ വിളി, ഉമ്മ ഉമ്മ. എന്നോടൊരാൾ പറഞ്ഞ് വല്ലാത്തൊരു ഒരു ഒരു സങ്കടത്തിന്റെ വർത്തമാനമുണ്ട്. നവാസ്ക, നിങ്ങൾ പ്രാർത്ഥിക്കണം, കാരണം ഞാൻ ആദ്യം മരിക്കണമെന്ന്, ഞാൻ ആദ്യം മരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു എല്ലാവരും മരിക്കുമല്ലോ, അതല്ല, എൻ്റെ ഉമ്മ മരിച്ചു, ഉമ്മാൻ്റെ കവറിൻ്റെ മേലെ മണ്ണിടാൻ എനിക്ക് കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ ഖാദർ സാഹിബിനോടും പലരോടും പറഞ്ഞിട്ടുണ്ട്, സമയമാണ് നമ്മളെ മുന്നിലുള്ള ഏറ്റവും വലിയ വിഷയം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമുക്ക് മരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് തൃപ്തിയുള്ളവരെ നമുക്ക് മരിക്കണം. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമറുൽ ഫാറൂഖ്, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഖദീജ, ഫാത്തിമ, ബാഫുക്ക് തങ്ങൾ, സേട്ടു സാഹിബ്, എല്ലാവരും ഉണ്ട് പരലോകത്തിൽ. അവരെ കണ്ടുകൊണ്ട് പുണ്യപ്രവാചകന്റെ കയ്യിൽ നിന്നും കരത്തിൽ നിന്നും ഹൗദുൽ കൗസർ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് മരിക്കണം. അങ്ങനെ മരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സ്വാർത്ഥകമാകും, ധന്യമായി തീരും. നമ്മളെ പ്രിയപ്പെട്ട ഭാര്യയോട് നമ്മൾ ചോദിക്കണം, ഫാത്തിമ
ഞാൻ മരിക്കാൻ പോവുകയാണ്. പാത്തുമ്മ, ഞാൻ മരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവളെ, നീ എന്നിൽ സംതൃപ്തയാണോ? തിരിച്ചും ഒരു ചോദ്യം. അന്ന് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമ്പോ, മഹർ കെട്ടുമ്പോ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കൊക്ക കാണാത്ത, ഈ കൊളത്ത് കാണാത്ത നിങ്ങളാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. നിന്നെ കണ്ടുകൊണ്ട്, നിന്റെ കാഴ്ചയിൽ, നിന്റെ ശബ്ദം കേട്ടുകൊണ്ട്, നിന്റെ മുഖം ദർശിച്ചുകൊണ്ട്, നിന്റെ മണം ആസ്വദിച്ചുകൊണ്ട് എനിക്ക് മരിക്കാൻ കഴിയണം. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതുപോലെ, ഈ ഗനാന്ധകാരം, ഈ ഇരുട്ട് നിറഞ്ഞ ഭൂമിയിൽ മുഴുവൻ വെളിച്ചമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു മിന്നാമിന്നി വട്ടമായി, ഒരു മെഴുതിരി വട്ടമായി തീരാൻ നമുക്ക് കഴിയണം. ഭൂമി ഒരിക്കൽ വല്ലാതെ കരഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭൂമി ഒരിക്കൽ വല്ലാതെ കരഞ്ഞു. എന്തിനാണ് ഭൂമി കരയുന്നത്? എനിക്ക് വെളിച്ചമേകുന്ന സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു, കരയേണ്ട. ചന്ദ്രൻ പറഞ്ഞു, ഞാനുണ്ട്. ചന്ദ്രനും അസ്തമിച്ചപ്പോ ഭൂമി വീണ്ടും കരഞ്ഞു, കരയേണ്ട. ഞങ്ങൾ നക്ഷത്രക്കൂട്ടങ്ങളുണ്ട്, ഇത്തിരിയാണെങ്കിലും വെളിച്ചമേകാൻ. പൂർവ്വസൂര്യകളായ മഹാനേതാക്കന്മാർ, മഹാരഥന്മാർ, നായകന്മാർ, നമുക്കേകിയ ഈ മുസ്ലിം ലീഗിന്റെ ഈ മനോഹരമായ ഈ വർണ്ണ പച്ച പതാക, അത് നമ്മൾ തോളിലേറ്റി ഈ സ്നേഹത്തിനിൽ ഇരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമാണ്. എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ആഗ്രഹം ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ അണിനിരക്കാൻ വേണ്ടിയാണ്. അല്ലാഹു ഇതിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബ് റഹീം. ആമീൻ റഹ്മത്തുക യാ റഹ്മർ റഹീം. എന്തായാലും ഒരുപാട് പാടാനും പറയാനുമുണ്ട്. ഇൻഷാ അല്ലാ മറ്റൊരു അവസരത്തിൽ നമുക്ക് കാണാം, സംവദിക്കാൻ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.